दिविभूमोत्तधाकाशे बहिरन्तस्समे विभुः यो विभात्यवभासात्मा तस्मै सर्वात्मने नमः। हरि ओम्। എല്ലാവർക്കും നമസ്കാരം। ശാന്തിമന്ദിരത്തിലെ ദശശാന്തിമന്ദിരത്തിലെ ആറാമത്തെ മന്ത്രമാണ് ഇന്ന് നിങ്ങൾ വിചാരം ചെയ്യുന്നത്। ഓം ആപ്യായന്തു മമാങ്കാനി എന്ന് തുടങ്ങുന്നതായ മന്ത്രം। ശാന്തിമന്ത്രങ്ങൾ ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ്, സമാധാനത്തെ പ്രദാനം ചെയ്യുന്നതാണ്। അർത്ഥവിചാരത്തോടു കൂടിയിട്ട് പ്രഭാതത്തിൽ ഈ മന്ത്രങ്ങൾ വളരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ചൊല്ലിയാൽ അത് നമ്മുടെ ഗൃഹ അന്തരീക്ഷത്തെ പരിശുദ്ധമാക്കും, മനസ്സിനെ ശാന്തമാക്കും, നല്ല സൽവിചാരങ്ങൾ മനസ്സിൽ ഉണ്ടാവാനത് കാരണമായി തീരും। നമ്മുടെ പ്രവൃത്തികളും അതിനനുസരിച്ചാവുമ്പോൾ ജീവിതം സ്വച്ഛവും നിർമ്മലവും സുന്ദരവുമായി തീരും। ഇങ്ങനെയൊക്കെയുള്ള വിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് ഈ മന്ത്രം അനാദികാലമായി സൃഷ്ടിക്കപ്പെട്ടിട്ടും ഇന്നും ജീവന്മാർ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ ആലപിക്കുന്നത്, അല്ലെങ്കിൽ ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ടിരിക്കുന്നത്। അങ്ങനെയുള്ള ശാന്തി മന്ത്രങ്ങളിലെ ആറാമത്തെ മന്ത്രമാണ് ഇന്ന് നമുക്ക് വിചാരം ചെയ്യേണ്ടത്। ആദ്യം ആ മന്ത്രം ഞാനിന്ന് ചൊല്ലുകയാണ്। ഓം ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമധോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്ത്വ നിരാകരണം മേയസ്തു തദാത്മനി നിരദേയ ഉപനിഷസ്തു ധർമാഃ തേ മയി സന്തു। ഓം ശാന്തി ശാന്തി ശാന്തി। ആപ്യായന്തു മമ അംഗാനി, എൻ്റെ അംഗങ്ങൾ ആപ്യായന്തു, ശരീര അംഗങ്ങൾ കരചരണാദി അവയവങ്ങൾ ആപ്യായന്തു അഭിവൃദ്ധിപ്പെടട്ടെ। വാക് പ്രാണ ചക്ഷു ശ്രോത്രമധോ ബലമിന്ദ്രിയാണിച്ച, കേവലം ശരീരം മാത്രമല്ല എൻ്റെ വാക്കുകളും, വാക്കിന്ദ്രിയം എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും അവിടെ ഉൾക്കൊള്ളണം। അപ്പോൾ എൻ്റെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ആപ്യായന്തു അഭിവൃദ്ധിപ്പെടട്ടെ। പിന്നെ പ്രാണൻ, പ്രാണൻ എന്ന് പറയുമ്പോൾ അഞ്ച് പ്രാണന്മാരും അഞ്ച് ഉപപ്രാണന്മാരുമുണ്ട്, എല്ലാ പ്രാണന്മാരും ആപ്യായന്തു ശക്തി പ്രാപിക്കട്ടെ। പിന്നെ ചക്ഷു ശ്രോത്രം, പിന്നെ നേത്രേന്ദ്രിയം, അതുപോലെ ശ്രോത്രേന്ദ്രിയം, അഥച്ച സർവാണി ഇന്ദ്രിയാണി എന്നും പറയുന്നുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങളും, ഇപ്പം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പൂർണ്ണമായിട്ടും എല്ലാം ആപ്യായന്തു ബലം ച, ശരീരത്തിൻ്റെ ബലവും ആപ്യായന്തു പുഷ്ടിപ്പെടട്ടെ। എന്തിനാണ് ഈ ശരീരാദികളുടെ ബലം പുഷ്ടിപ്പെടണമെന്ന് പറയുന്നത്? രണ്ട് കാര്യത്തിലാണ്, ഒന്ന് ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കണമെങ്കിലും, അല്ലെങ്കിൽ ഭൗതിക ജീവിതം ഭംഗിയായി കൊണ്ടുപോകണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞതായ ശരീരാദി എല്ലാ അവയവങ്ങൾക്കും ശക്തിയുണ്ടായേ പറ്റുള്ളൂ. ഇനി ബ്രഹ്മധ്യാനമാണ് പരമമായ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ പ്രാപിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ശക്തി പ്രാപിച്ചേ പറ്റുള്ളൂ. കാരണം ന്യായമാത്മാ ബലഹീനേന ലഭ്യ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ബലഹീനന്മാർക്ക് ആ ആത്മസാക്ഷാത്കാരം ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ഇനി എന്തിനാണ് ഇങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നത്? സർവവും ബ്രഹ്മമയമാണ്, ഇവിടെ ധ്യാനിക്കാൻ എല്ലാവരും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും സച്ചിദാനന്ദത്തെയാണ്, അതായത് ഒരിക്കലും നശിക്കാത്തതായ ആനന്ദത്തെയാണ്. അപ്പോൾ ആ ആനന്ദമാണ്, അല്ലെങ്കിൽ ആ സച്ചിദാനന്ദമാണ്, അല്ലെങ്കിൽ ആ ബ്രഹ്മമാണ് ഈ കാണുന്ന സർവവും. സർവം കൽവിധം ബ്രഹ്മ എന്ന അർത്ഥവാക്യം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ കാണുന്ന പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി, ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു. അതായത്
അനന്തതയിൽ നിന്നുണ്ടായി അനന്തതയിൽ വിലയം പ്രാപിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടമാണ് നമുക്കിത് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ഏതൊന്നിൽ നിന്നാണോ ഉണ്ടായത്, ഏതൊന്നിലാണോ ലയിക്കുന്നത്, അങ്ങനെയുള്ള ആ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചാകാരമായി കാണുന്നത് ആ ബ്രഹ്മത്തിൻ്റെ ഒരു ഒരു ലക്ഷണം, ഒരു രൂപം മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം സച്ചിദാനന്ദമാണ്, ഒരിക്കലും നശിക്കാത്തതായ ആ ചൈതന്യവത്തായിരിക്കുന്ന ആനന്ദം. അതാണ് ആ ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം. എന്നാൽ മായാമയമായ ആ സൃഷ്ടി, അതും ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായി പ്രപഞ്ച പ്രതീതി നമുക്ക് ഉണ്ടാക്കി കാണിക്കുന്നു. ഇനി അങ്ങനെയുള്ള ആ ബ്രഹ്മം, ഔപനിഷദം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതായ ആ ബ്രഹ്മം, അതാണ് ഈ ജഗത് സർവമെന്ന് ഇവിടെ മന്ത്രത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചാകാരമായിരിക്കുന്നത് ബ്രഹ്മമാണെന്ന് ഒരു സാധാരണ ജീവന് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില പ്രമാണങ്ങൾ, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം തുടങ്ങിയിട്ടുള്ളതായ കുറേ പ്രത്യക്ഷാദി പ്രമാണങ്ങളെക്കൊണ്ട്, പ്രത്യക്ഷ പ്രമാണാദി പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളെക്കൊണ്ട് ആ ബ്രഹ്മതത്വത്തെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പോൾ പിന്നെ ഏക ആശ്രയമായിട്ടിരിക്കുന്നത് ആ ഉപനിഷത്തിൽ പറഞ്ഞതാണ്. ആ ശബ്ദം, അതായത് ഉപനിഷത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പോൾ ആ ഉപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകം മുഴുവനും സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. ലോകം മുഴുവനും ആ ഈശ്വരനാൽ നിറയപ്പെട്ടിരിക്കുന്നു ബ്രഹ്മോ. അതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്ന ആ ബ്രഹ്മമാണ് എന്ന് മന്ത്രത്തിൽ എടുത്തു പറയുന്നു. അടുത്തതായിട്ട് പറയുന്നത് ആ ബ്രഹ്മത്തെ ഞാൻ നിരാകരിക്കാതിരിക്കണം. എങ്ങനെയാണ് ഞാൻ ആ ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിരാകരിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? അതായത് ഞാൻ എന്ന ഉപബോധ, ആ ബോധത്തിന് ആശ്രയമായിരിക്കുന്ന ഈ ജീവൻ, അല്ലെങ്കിൽ ഉപാധിയായിരിക്കുന്ന ഈ ജീവൻ, ഈ ജീവന് മൂന്ന് അവസ്ഥകളാണുള്ളത്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, അതുപോലെ ഉറങ്ങുക. ഈ മൂന്ന് അവസ്ഥകളിലും ഈ ജീവഭാവം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ ജീവൻ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല. വ്യത്യസ്ത രൂപത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ആ മൂന്നവസ്ഥകളിലും ഈ ജീവഭാവം ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മഭാവം തന്നെയാണ്. ഇതാണ് യാഥാർത്ഥ്യമെങ്കിലും ജീവൻ തൻ്റെ അജ്ഞത നിമിത്തം ആ ഞാനെന്നുള്ള ഭാവം ഈ ശരീരാദികളിൽ, അല്ലെങ്കിൽ ആ ബ്രഹ്മം എന്നുള്ള ഭാവം ശരീരാദികളിലാണ് സങ്കല്പിക്കുന്നത്. ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്ന് ഉള്ള ഒരു സങ്കല്പത്തിലേക്ക് പോകുന്നു. അത് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ വന്നാൽ അതാണ് ജീവൻ്റെ ദുഃഖത്തിന് കാരണം. അങ്ങനെ ഒരവസ്ഥ തനിക്ക് വന്നു ചേരരുത്. അതാണ് ബ്രഹ്മത്തെ താൻ നിരാകരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മാ ബ്രഹ്മ നിരാകരോ. അതേസമയം ബ്രഹ്മത്തിനോടും ഒരപേക്ഷയാണ്, സ്വസ്വരൂപത്തിൽ നിന്ന് ഭിന്നമായി തന്നെ ഒരിക്കലും കാണരുത് എന്നും ഒരപേക്ഷ. എന്നിട്ട് പിന്നെ പറയുന്നത് ആത്മനീ നിരതേയ ഉപനിഷസ്തു ധർമാഹ. ഞാൻ ആ ബ്രഹ്മതത്വത്തെ തന്നെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്നിൽ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതായ ഏതൊക്കെ ധർമ്മങ്ങൾ ഉണ്ടോ അതൊക്കെ പ്രകാശിക്കണം. അതായത് ഉപനിഷത്തിൽ ബ്രഹ്മധ്യാനത്തിന് യോഗ്യമായിട്ടുള്ള ചില ഗുണങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ വിവേകം, ഇവിടെ എന്താണ് സത്യമായിട്ടുള്ളത്, ഇവിടെ എന്താണ് അസത്യമായിട്ടുള്ളത്, അതിനെ തിരിച്ചറിയാനുള്ള കഴിവ്, അതിനാണ് വിവേകം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇഹാമത്ര ഫലഭോഗ വിരാഗം, ഇവിടെയും പരലോകത്തുമുള്ള എന്തെങ്കിലും സുഖങ്ങളുണ്ടെങ്കിൽ ആ സുഖങ്ങളൊക്കെ നശ്വരമാണ്, താൽക്കാലികമാണ്, നൈമിഷകമാണ്, അല്ലെങ്കിൽ വളരെ നിസാരമാണ് എന്ന ബോധത്തോടുകൂടി അതിനെ പിന്തള്ളാനുള്ളതായ ആ ഒരു ശക്തി, ആ ഒരു കഴിവ്, അതിനാണ് വൈരാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിവേകം, വൈരാഗ്യം, പിന്നെ ശമാധി, ഷഡ്കസമ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, ശമം, ദമം തുടങ്ങിയിട്ടുള്ളതായ ആറ് ഗുണങ്ങളെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ഇന്ദ്രിയങ്ങളുടെ അടക്കം അത് ദമം, ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടക്കം, ശമം, ദമം, തിതിക്ഷ എല്ലാം സഹിക്കാനുള്ളതായ കഴിവ്, വിപരീത ഭാവങ്ങളെ സഹിക്കാനുള്ളതായ കഴിവ്, ശമം, ദമം, തിതിക്ഷ, ഉപരതി. ഉപരതി എന്ന് പറഞ്ഞാൽ മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച്
ആത്മഭാവത്തിലേക്ക് കൊണ്ടു നിർത്താനുള്ളതായ ആ ഒരു പ്രത്യേകമായ ആ കഴിവ്, ശമം ദമം തിതിക്ഷ ഉപരതി ശ്രദ്ധ, ആ ഈശ്വരപരമായ കാര്യങ്ങളിലും നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളതായ പരിപൂർണമായിട്ടുള്ള യാതൊരു സംശയവുമില്ലാത്ത പരിപൂർണമായ വിശ്വാസം, പിന്നെ ആ ഏകാഗ്രത, അതുപോലെ മോക്ഷം വേണമെന്നുള്ളതായ ആ ഒരു ആഗ്രഹം. ഈ ലോക ജീവിതം ദുഃഖപൂർണമാണ്, ഇവിടെ നിന്നും തനിക്ക് ഈശ്വരിലേക്ക് എത്തിച്ചേരണം, അല്ലെങ്കിൽ ഈ ലോക ജീവിതം കൊണ്ട് തനിക്ക് ഈശ്വരിലേക്ക് എത്തിച്ചേരലാണ് ലക്ഷ്യം എന്ന ബോധത്തോടു കൂടി ജീവിക്കുക, അതാണ് മോക്ഷേഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുണങ്ങളൊക്കെ അത്യാവശ്യം ഒരു ജീവനിൽ ഉണ്ടായാൽ മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈശ്വര ധ്യാനപരമായ കാര്യങ്ങളിൽ മുകളിലേക്ക് ഉയർന്നുയർന്ന് പോകാനും അന്ത്യത്തിൽ ഈശ്വരനുമായി ഒന്നായി ചേർന്ന് ആ അനുഭൂതി ലഭിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ, ആ ധർമ്മങ്ങളൊക്കെ തന്നിൽ പ്രകാശിക്കണേ എന്ന് ആ ബ്രഹ്മത്തിനോട് അല്ലെങ്കിൽ ആ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതും കൂടിയാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അവസാനം മൂന്ന് വിധത്തിലുള്ളതായ ദുഃഖങ്ങൾക്കും തനിക്ക് അർഹത ഉണ്ടാവണം. അതാണ് മൂന്ന് ശാന്തി 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 എന്ന് പറയുന്നത്. ഇനി ആ മന്ത്രത്തെ ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം. ഓം ആപ്യായന്തു മമാംഗാനേ വാക്പ്രാണശക്ഷു ശ്രോത്രമധോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മനിരാകുര്യാം മാമാ ബ്രഹ്മനിരാകരോത് നിരാകരണമസ്ത്വ നിരാകരണം മേയസ്തു തദാത്മനി നിരതേയ ഉപനിഷസ്തു ധർമ്മാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ രണ്ട് പ്രാവശ്യം അനിരാകരണമസ്തു നിരാകരണമസ്തു എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നെ നിരാകരിക്കരുത് അല്ലെങ്കിൽ നിരാകരിക്കപ്പെടരുത് പരസ്പരം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ബ്രഹ്മവും ജീവനും തമ്മിലുള്ളതായ ദൃഢബന്ധത്തെ കാണിക്കാനാണ്. ശരി, ഹരി ഓം.